പിന്നെ ബൈബിളിനെ കുറിച്ച് ഇപ്പൊ നിങ്ങളെ ഏതാണ്? എനിക്ക് തോന്നുന്നത് പെന്തോ ക്രിസ്ത്യാനികളാണ്. ഇതിനെ കുറിച്ചൊക്കെ ഒന്നൊരു റൂം ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്നാമത് സംസാരിക്കാൻ ഒരു മിനിറ്റ്, പറ്റുമോ? മൊയ്തു മൊയ്തു മൊയ്തു, പെന്തോ എന്ന് ആ പറയുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനിറ്റിയിലില്ല. അതല്ലേ? പെന്തക്കോസ്തുകാരാണ് ഓക്കെ ഓക്കെ. ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പറയണം. ആ നിങ്ങൾ പെന്തക്കോസ്തുകാരെ. ഓക്കെ മുസ്കാരാണ് ഓക്കെ ഓക്കെ. എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും, മുസ്ലിമാണ് എന്ന് തന്നെ പറയണ്ട, അല്ലെ ലിമാണെന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കും. ഇല്ലല്ലോ, അപ്പോൾ ഈ ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ കൊണ്ടുവരണ്ട്. ആ പെന്തക്കോസ്തുകാർ അപ്പൊ എന്ന് നിങ്ങൾ പറയുന്നത് ജിഹാദി എന്ന് വിളിക്കുന്നതും സുഡാപ്പ് എന്നൊക്കെ വിളിക്കുന്ന ആരെയാണെന്ന് പറഞ്ഞേ? മുസ്ലിങ്ങളെ നിങ്ങൾ അയ്യോ മുസ്ലിങ്ങളാണോ സലീമെ, നിങ്ങൾ അഭിസംബോധന നിങ്ങൾ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ ജിഹാദ് പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ടാണ് ജിഹാദി എന്ന് വിളിക്കുന്നത്. നിങ്ങള് പിന്നെ താഴെ സഹോദരിമാരിപ്പോണ്ട്, അല്ലെങ്കിൽ സുഡാപ്പിയുടെ യഥാർത്ഥ അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തരായിരുന്നു. നിങ്ങൾ വെക്കുന്ന അതായത് എന്റെ അർത്ഥം എന്തും സ്റ്റാൻഡേർഡ് വെച്ചാൽ പറ്റിയതല്ലേ? അപ്പൊ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ വെക്കുന്ന എന്റെ സലീം അവിടെ ഇരിക്കുക, സലീമിനോടല്ലല്ലോ ഇവിടെ സംസാരിക്കുന്നത്, മൊയ്തുവായിട്ടാണ്. മൊയ്തു സംസാരിച്ചോളൂ. ആ ഒരു മിനിറ്റ് ഒരു ഓക്കെ. മിനിറ്റ്, മൊയ്തീനേക്ക് പോകുന്നതിന് മുമ്പ് അല്ല ഈ ആലപ്പി ഈ ജിഹാദി എന്ന് വിളിക്കുന്നതുകൊണ്ട് താങ്കൾ അത് എന്തെങ്കിലും ഒരു കുറ്റമായി കാണുന്നുണ്ടോ? അതിന്റെ അർത്ഥം അറിഞ്ഞു പറഞ്ഞാല്, അർത്ഥം അറിഞ്ഞാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷമുള്ളു. നിങ്ങളുടെ അർത്ഥത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതെന്തോ മോശമായ പദമാക്കി നിങ്ങൾ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കുമ്പോ അതിനെ ഇത് നിങ്ങൾക്ക് ഇപ്പൊ പൊന്തോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? പൊന്തോ പൊന്തോകൾ എന്താ കുഴപ്പം? എന്താണെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തന്നെ. അല്ല ഈ പെന്തോ എന്നൊരു വാക്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഇവിടെ ക്ലബ് ഹൗസിൽ നിന്ന്, ക്ലബ് ഹൗസിൽ നിന്ന് കിട്ടി. നിങ്ങളുടെ ആൾക്കാരെ തന്നെ വിളിക്കുന്ന കേൾക്കാം പൊന്തകള്. നിങ്ങളുടെ സഭകൾ തന്നെ വിളിക്കുന്ന നിങ്ങളെ പൊന്തകൾ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളെ വിളിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് ജിഹാദികൾ എന്നുള്ള വാക്ക് കിട്ടിയത് എവിടെ നിന്നറിയാമോ? ക്ലബ് ഹൗസിൽ നിന്നല്ല കിട്ടിയത്. ഞങ്ങൾക്ക് ജിഹാദ് എന്നുള്ള വാക്ക് കിട്ടിയത് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കേട്ടോ. അതുകൊണ്ട് ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ ഈ അസഹിഷ്ണുതരാണ്ട കാരണം. നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്. വ്യത്യസ്ത തരത്തിലുള്ള ജിഹാദ് ഉണ്ടല്ലോ, അത് പറയും കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് അസഹിഷ്ണുത. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രമാണമൊക്കെ എടുത്ത് ദൂരക്കളോ? നിങ്ങൾ ക്ലബ് ഹൗസിൽ പോയി എന്ന് കേൾക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥങ്ങളുള്ളത് വായിക്കുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. മാത്രമല്ല ബറോസെ, ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ആലപ്പി മനസ്സിലാക്കണം. അങ്ങ് പോവല്ലേ സലീമേ? ശേ, അതിനിടയ്ക്ക് പോയി. ഇവരുടെ കിതാബി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരെ ജിഹാദി എന്ന് പ്രോപ്പറായിട്ട് വിളിക്കാം. ജിഹാദ് ചെയ്യാത്തവൻ ഞാനൊന്നും കേൾക്കാത്തോണ്ട് ഇറങ്ങി പോയതാട്ടോ. അങ്ങനെ നിങ്ങൾ ചോദിക്കാണ്ട് പോത്തൊന്നും നീ ഇസ്ലാമാണ്, കേൾക്കത്തില്ലായിരുന്നു. ആ ഒരു മിനിറ്റ്, കേൾക്കത്തില്ല എന്ന് ഇപ്പൊ കേട്ടോ. നീ ഒരു ഇസ്ലാം ആകണമെങ്കിൽ, മ്യൂട്ട് ചെയ്തിരിക്കണേ, ആ നീ ഒരു ഇസ്ലാം ആകണമെങ്കിൽ ജിഹാദ് ചെയ്തിരിക്കണം എന്നാണ്. നീ ഒരു മുസ്ലിം ആണെങ്കിൽ ജിഹാദ് ചെയ്തിരിക്കണം എന്നാണ് കിതാബ് പറയുന്നത്, ഖുറാൻ പറയുന്നത്. ഹദീസും തഫ്സീറും ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് ജിഹാദി എന്ന് തന്നെ ഒന്ന് വായിച്ചോളൂ, അതൊന്ന് വായിച്ചോളൂ, കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ, ഒന്ന് വായിച്ചോളൂ. അതിന്റെ തെളിവ് തരാം, വായിച്ചോളൂ, സംസാരിച്ചോട്ടെ, ഞാൻ തെളിവ് തരാം, വായിച്ചോളൂ, വായിച്ചോളൂ. അതിന്റെ താഴെ മേളും ഒക്കെ ആയിട്ട് ചേർത്ത് വായിക്കണം കേട്ടോ. ഓ വായിച്ചോളൂ. ഒന്നാമത്തെ ഉത്തമ പ്രതിഫലം ജിഹാദ് ചെയ്യുന്നവർക്ക് ഉത്തമ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരുടെ ഉത്തമ പ്രതിഫലം എന്താ ചോദിച്ചാ? 72 ഹൂറിയും മദ്യപ്പായയും. ബാലന്മാരുണ്ട്, പിന്നെ വേറെ കാര്യമുണ്ട്, പാത പാങ്കു മുളയ്ക്കലുണ്ട്, കന്യാസ്ത്രീ മഠങ്ങളുണ്ട്, ഇതെല്ലാം കൂടി ചേർത്ത് പറ. എന്റെ പൊന്ന് സലീമേ, നിങ്ങൾക്ക് സംവദിക്കാൻ നിങ്ങളുടെ ആശയങ്ങളില്ല. ഒരു മുസ്ലിം പറയാനൊന്നും അച്ചൻകുഞ്ചാൻ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് തന്നെ വരാം. സുഹൃത്തെ, ഈ ജിഹാദ് എന്ന് പറയുന്ന ഉത്തമമായ ജിഹാദ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങള് കേൾക്കുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എവിടുന്നോ കേൾക്കുന്ന അത് പറ. അതന്നെ നിങ്ങൾ എവിടുന്നോ കേട്ടോണ്ട് വരുന്ന കേട്ട് കിതാബിൽ നിന്ന് വായിക്കാൻ പറയാം, അത് വായിക്കത്തില്ല. പിന്നെ അടുത്തായിട്ട് വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ആ സഹീഹ് ബുഖാരി ബുക്ക് നമ്പർ 2, ഹദീസ് നമ്പർ 25. നിങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം, ഒന്നാമത്തെ പ്രമാണം ഖുറാനും രണ്ടാം പ്രമാണം ഹദീസും. ഞാൻ നിങ്ങൾ രണ്ടാം പ്രമാണം തള്ളിയോ?
അല്ല, അത് അനിൽ കുടുത്തോട്ടാണ്. സ്വന്തം പിതാവിനെ പോലും പിതാവിനെയും പുത്രനൊക്കെ തള്ളുന്ന അനിൽ കുടുത്തോട്ടം ഞങ്ങളല്ല. തുപ്പലെടുത്ത് മുഖത്ത് തേച്ചാൽ ഞങ്ങൾ യേശുവിനെ തള്ളുന്ന അനിൽ കുടുത്തോട്ടം പറഞ്ഞത്. തുപ്പലെടുത്ത് പറഞ്ഞത് നിങ്ങളുടെ ഒന്നാം പ്രമാണമായ ഖുറാനാണോ നിങ്ങൾക്ക് ആധികാരം? അതോ രണ്ടാം പ്രമാണം നിങ്ങൾ തള്ളിയോ? പറയട്ടെ, ഞാൻ പറയാം, മ്യൂട്ട് ചെയ്യല്ലേ കൂട്ടുകാരൻ പറയുന്നു. ഞാൻ ഖുർആൻ എന്ന് വായിക്കുകയാണ്, ഹദീസ് പോലുമല്ല. എന്നിട്ട് പറയാ, കുറച്ച് ഞാൻ പറയാണ്, ഞാൻ ഖുർആൻ എന്നല്ല ഹദീസ് വായിക്കാൻ പോവാണ്. എന്നിട്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഹദീസ് അല്ല പറഞ്ഞത്, അത് ഞാനാണ് ഏത് ശൈത്താനും ആയിക്കോട്ടെ, നിങ്ങൾ വായിച്ചോളൂ. ആ ശൈത്താനൊക്കെ ഇബ്ലീസ് ആദ്യം അവിടെ ഇരിക്കും, അത് കഴിഞ്ഞ് ശൈത്താനിലേക്ക് വരാം. ഇബ്ലീസ് അവിടെ ഇരിക്കും. ഇവിടെ സംസാരിച്ചത് ഖുർആനിൽ നിന്ന് കാണിക്കാന്ന് പറഞ്ഞ ഞാനാണ്, ബറോസ് അല്ല. ബറോസ് കാണിക്കാന്നോളൂ, നമുക്ക് ഏത് ബറോസ് ആയാലും പ്രശ്നമല്ല. ഏത് ബറോസ് ആയാലും ഒരു സെക്കൻഡ്, അതായത് ഇത് ഞാൻ ഇപ്പൊ ചേഞ്ച് ആക്കാൻ പോവാണ്, ഇനി അടുത്തതിലേക്ക് പോവാണ്. ഇവിടെ പറഞ്ഞല്ലേ ഫ്രാങ്കോ തിരുമേനിയെ കുറിച്ച് പറഞ്ഞു, കണ്ട കള്ളം കണ്ട പച്ച കള്ളങ്ങൾ ഖുർആൻ വായിച്ച് ആയത്ത് ഓതി അതിന്റെ ഓതി അർത്ഥമൊക്കെ പറഞ്ഞുതരാം. അതിന്റെ പ്രശ്നം വേണ്ട, അതിന്റെ പ്രശ്നം വേണ്ട, വിട്ടേ. നിശബ്ദരായിരിക്കുക, എല്ലാവർക്കും തരാം. ഖുർആനിൽ ജിഹാദ് ചെയ്യാൻ പറയുന്ന ആയതല്ല വേണ്ടത്, തരാം. കേട്ടോളൂ, കൈ ഖുർആൻ ഉണ്ടെങ്കിൽ എടുത്തോളൂ, അറബി കിതാബ് തന്നെ എടുത്തോളൂ, ഞാൻ വായിക്കാൻ പോവാ. സൂറ 22:78 ആരെങ്കിലും ഒന്ന് എടുത്താട്ടെ. നമ്മുടെ ഇവിടെ മുസ്ലിം സഹോദരന്മാരുണ്ടോ, അവരുടെ കയ്യിൽ അറബി ഉണ്ടല്ലോ. ഞാൻ എടുക്കാം, ഞാൻ എടുക്കാം, ഒന്ന് പറഞ്ഞോളൂ. 22:78 റഫറൻസ് പറയുമ്പോ സ്ഥിരമുള്ളതാണ്. സലീം മുങ്ങ് ഇവിടുന്ന് സലീം ഇവിടെ വായിക്കുന്നു. സലീമെ ഇതുവരെ കണ്ട ചരിത്രം അങ്ങനെ തന്നെ, അതാണ് ഇപ്പോഴും പോയിട്ട് താണ്ട് കേറി വന്നു. ഞാൻ പിന്നെ എനിക്ക് ജോലിയാണ്. 22:78 എടുത്തു എന്റെ സലീമെ. സലീമിനെ കണ്ടി വലിയ ദൂരമുള്ളവരാണ് ഇവിടെ. 22:78 എടുത്തോ. അറബി വായിച്ച, അറബി വായിക്കണം, മലയാളത്തിൽ വായിക്കണ്ട, അറബി വായിച്ച. സലീമെ ആയത്ത് കിട്ടിയോ? അറബി കിട്ടിയോ? അറബി വായിക്കൂ, എന്താണ് താമസം? എനിക്ക് കിട്ടുന്നതല്ല, നിങ്ങള് വായിക്കുന്നത് കള്ളത്തരം ചേർക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നു. അല്ല, ഞാൻ വായിക്കത്തില്ല. നിങ്ങള് വായിക്കുന്ന പച്ച കള്ള ചേർത്ത് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിടിക്കും. നിങ്ങള് വായിച്ചോളൂ, നിങ്ങളാണല്ലോ ആർഗ്യുമെന്റ് വെച്ചത്. അപ്പൊ ഞാനെന്ത്, നിങ്ങളല്ലേ ഞങ്ങള് റഫറൻസ് കള്ളത്തരം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളോട് തന്നെ വായിക്കാൻ പറഞ്ഞത്. അപ്പൊ ആ നമ്പർ അല്ല, അത് വേണ്ട. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വായിക്കാന്ന് പറയല്ലേ, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണം. വായിക്ക്, അതല്ല നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് വായിക്കാൻ അറിയാമോ? ആ വേഷം കെട്ടൊക്കെ കയ്യിൽ വെച്ചോണ്ടാ മതി. ഇത് കൈ വായിക്കാൻ പറഞ്ഞു ഞാൻ ഒന്നെങ്കിൽ വായിക്കണം, അല്ലെങ്കിൽ നിങ്ങളല്ലേ റഫറൻസ് ഉള്ളത്. പറഞ്ഞു നിങ്ങൾ വായിക്കൂ, അതിനകത്ത് മായം ചേർക്കുന്നുണ്ടോ നോക്കലാണ് എന്റെ കടമ. വായിച്ചോളൂ, വായിച്ചു കൊടുക്ക. വായിച്ചോളൂ, വായിച്ചോളൂ, റെഡിയാണ്. അങ്ങനൊന്നും പെട്ടെന്ന് പോകത്തില്ല, ഇത് അടിച്ച് പൊളിച്ച് അടിക്കിട്ടാൻ പോകത്തുള്ളത്. ഇവിടെ ജിഹാദി എന്നുള്ള പദം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുക, ജിഹാദി എന്നത് അറബി വാക്കാണ്, മനസ്സിലായോ? അത് കണ്ടുപിടിക്കണമെങ്കിൽ 22:78 അതിനകത്ത് ചർച്ച വേണ്ട. ജിഹാദി എന്നുള്ള പദമുണ്ട്, ഓക്കെ, അത് അംഗീകരിച്ചു. നിങ്ങൾ അത് വായിക്കാം, മോശമായ പദമാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വായിച്ചോളൂ, നിങ്ങൾ അടങ്ങ നിർത്ത് പറഞ്ഞേ, നിർത്ത് സുഹൃത്തേ. ആരാ മോശമായിട്ടുള്ള പദം എന്ന് പറഞ്ഞേ?
നിങ്ങൾ പറഞ്ഞല്ലേ ജിഹാദി എന്ന് ഖുർആനിൽ കാട്ടുകൊണ്ടാണ് നിങ്ങളെ ജിഹാദികളെ ജിഹാദികൾ മൊത്തം ആൾക്കാരെ വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത്. അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്കാണ് രോഷം കൊള്ളുന്നത്? നിങ്ങൾ ആ വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴാണ് രോഷം കൊള്ളുന്നത്. അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ എന്തുമാണ് ഇനി ജിഹാദിന്റെ അർത്ഥം? ഞാൻ സഹോദരന്മാരെ ഒരു സെക്കൻഡ്, ഇവിടെ ഞാനാണ് സംസാരിച്ചത്, ഞാനാണ് ആ വാക്ക് പറഞ്ഞത്. ജിഹാദി ബാറോസും ഞാനുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാനാണ് പറഞ്ഞത് ഇവിടെ നിന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പം അന്നേരം സലീം പറഞ്ഞു ജിഹാദി നിന്നാ പിന്നെ ഒന്ന് കാണിച്ചു തന്നേ എന്ന് പറഞ്ഞു. ഓക്കെ, സുഹൃത്തെ വെഡിത്തരം പറയല്ലേ, ജിഹാദി എന്നൊരു വാക്ക് ഖുർആനിൽ കാണിച്ചാൽ ഞാൻ ഒരു സെക്കൻഡ്, അതായത് ഇവിടെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അങ്ങനെ ഇനി സംസാരിച്ചാൽ ഈ സലീം ആലപ്പിയെ ഞാൻ താഴെ ഇറക്കും. അങ്ങനെ സംസാരിക്ക പ്ലീസ് കൂട്ടുകാരാ. ചാക്കോ പാസ് സംസാരിച്ചാൽ തീർന്നതിന് ശേഷം നിങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ ബറോസ് സംസാരിച്ച് ആ സമയം സംസാരിച്ചാൽ തീർന്നതിന് ശേഷം സംസാരിക്കണം. അതിൽ ആര് സംസാരിക്കും? നിങ്ങൾ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെ. പിന്നെ നമുക്ക് വാദ നടത്തുക എന്ന് പറയുക, അത് തക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് ചോദിക്കുന്നതിന് ആൻസർ പറയുക. ഓക്കെ, പറഞ്ഞോളൂ ചാക്കോ പാസ്. അല്ല, ഇവിടെ 72 വായിക്കാൻ സമ്മതിക്കത്തില്ല. ഒന്നുകിൽ ഇവര് വായിക്കും അതില്ല, വായിപ്പിക്കാൻ സമ്മതിക്കും അതുമില്ല. ജിഹാദിയെ കുറിച്ച് ഇവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇവരുടെ പുസ്തകത്തിൽ നിന്ന് ഇവര് പറയുന്നത് വായിക്കാനായിട്ട് ഇവർ സമ്മതിപ്പിക്കരുത്. കിടന്ന് ബഹളം വെക്കില്ല, മാർക്കറ്റിൽ കിടന്ന് ബഹളം വെക്കുന്ന എന്ത് ബഹളമാ സുഹൃത്തുക്കളെ നിങ്ങൾ വെക്കുന്നത്? അപ്പൊ അവിടെ 72 വായിക്കുന്ന ഇങ്ങനെയാണ്, വാ ജാഹിദു ഹില്ലാഹി ഫക്ല ജിഹാദിഹി ഹുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ യുദ്ധം ചെയ്യുക. മലയാളത്തിൽ അറിയോ ഇതാ ജിഹാദി എന്ന് പറഞ്ഞു. ജിഹാദി എന്ന് പറഞ്ഞാൽ ഇനി അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ നിഘണ്ടു വരുന്നത് ഞാൻ വായിച്ചുതരാം. ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ ഖുർആനിൽ വാക്കുകൾ തെറ്റ് ആദ്യം പറഞ്ഞു തുടങ്ങൂ. ഖുർആൻ ഹദീസ് എന്ന് എടുക്കണ്ട, ഖുർആൻ നീ പറഞ്ഞ വാക്കിൽ നിന്നുള്ള തെറ്റ്. 72 എന്താണ് സലീമേ അതിന്റെ അർത്ഥം? സലീമിന്റെ സ്ഥിരം ഒരു തക്കിയ പരിപാടിയാണത്, നമ്മളെ താഴെ ഇറക്കുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ പറയും നമ്മളെ ഇറക്കി. അല്പം അല്പം ബുദ്ധിമുട്ടിയിട്ടാണേലും നമുക്ക് സലീമിനെ ഇന്ന് അവിടെ ഇരുത്തണം. അച്ഛ സലീമേ, ആ മതി മതി, പൊളിച്ചടുക്കിട്ട് പോയാ മതി. ഇവിടെ പറഞ്ഞ സുഹൃത്തെ, നിങ്ങൾ സുഹൃത്തെ ഖുറാനിൽ നിന്നും ഈ ഒരു പദം മോശമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തെളിയിക്കണം. അത് ഞങ്ങൾ പറയാത്ത നിങ്ങൾ പറഞ്ഞ് ജിഹാദ് എന്നുള്ള ഖുറാനിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കാൻ പറഞ്ഞു, എടുത്ത് കാണിക്കാൻ സുഹൃത്തെ പറയട്ടെ. ജിഹാദിന്റെ ഇനിയും ഞാൻ തരാം, വേണേ സുഹൃത്തെ രണ്ടിന്റെ സുഹൃത്തെ ഞാൻ പറയട്ടെ, എനിക്കൂടെ അവസരം തരൂ. ജിഹാദ് എന്നുള്ള പദം ഖുറാനിലുണ്ട്. ഓക്കെ, നിങ്ങൾ അവതരിപ്പിക്കുന്ന ജിഹാദ് എന്നുള്ള പറയട്ടെ സുഹൃത്തെ, സുഹൃത്തെ ഞാൻ പറയട്ടെ, സുഹൃത്തെ ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ് പറയട്ടെ, എന്താ പറയുന്നതെന്ന് കേക്കട്ടെ. ആ പറയുന്നത് കേക്കുള്ളൂ, ജിഹാദി എന്ന് പറയുന്ന ഒരു പദം മോശമാക്കി നിങ്ങൾ ചിത്രീകരിക്കുന്നു. ഈ പദം മോശമായി ചിത്രീകരിക്കാൻ കാരണം ഖുറാനിൽ അങ്ങനെ അവതരിപ്പിച്ചു കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞു. അവിടെ എവിടെയാണ് മോശം എന്ന് ഞാൻ ചോദിച്ചു. അതിലെവിടെയാ മോശം? നിങ്ങൾ പറ ജിഹാദ് എന്നുള്ള പദം ഖുറാനിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയാ മോശമായ ഒരു പദമായിട്ട് തോന്നിയത്? ജിഹാദി എന്ന് അതായത് നിങ്ങൾ പറയുന്നു, ഞാൻ പറയട്ടെ അച്ഛൻ കുഞ്ഞ് മ്യൂട്ട് ചെയ്യല്ലേ, ഞങ്ങൾ നിങ്ങളെ വിളിച്ചു പൊന്തോ എന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ വിളിക്കരുന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഞാനാണ് അദ്ദേഹത്തെ താഴേക്ക് ഇറക്കിയത്, വായിച്ച് കേട്ടതിന് ശേഷം കൂടുതലേക്ക് കേട്ടുന്നുള്ളൂ കേട്ടോ. ഇവിടെ കിടന്നുകൊണ്ട് മാർക്കറ്റിലെ ഇവിടെ വായിച്ച് കേട്ടിട്ടാണ് കൊണ്ട് ബിളബിളവളാന്ന് അടിക്കാൻ തുടങ്ങി. കുറെ നേരമായല്ലോ സ്വന്തം കിതാബിനകത്ത് വെച്ച് നാട്ടുകാരോടെല്ലാം പോയി കഴുത്തറക്കാനും യുദ്ധം ചെയ്യാനും പറഞ്ഞിരിക്കുന്ന ആ യുദ്ധത്തിന് കൊടുത്തിരിക്കുന്ന അറബി വാക്ക് ജിഹാദാന്നും അത് വായിച്ചു കേട്ടിട്ട് പിന്നെ തള്ളുക. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു വിദ്വാൻ, അയാള് രാഷ്ട്രീയ നിരീക്ഷകനെന്നാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തോട് അവതാരകൻ ജനം ടി വിയിലാ ഡയറക്ടർ കണ്ടുപിടിക്കുക, ജനം ടി വി അവതാരകൻ പറയുന്നു
ജിഹാദ് എന്നതിനെ ജിഹാദിനെ കുറിച്ച് ദേ നോക്കൂ, നിങ്ങളുടെ ആള് തന്നെ പറയുന്നു. അതായത് ജബ്ബാർ മാഷ് പറഞ്ഞ, ജബ്ബാർ മാഷ് ഒരു വീഡിയോ ക്ലിപ്പ് കൊടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ ജിഹാദിനെ കുറിച്ച് അദ്ദേഹം ഇന്നലെ അതിനെ ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞ ഒരു മാന്യൻ വന്നിട്ട് പറയുകയാണ്, ജിഹാദ് എന്ന് പറഞ്ഞാല് നിരീശ്വരവാദി പറയുന്ന പോലെയല്ല, ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരത്തിലെ നമ്മുടെ മനസ്സിലെ വികാരങ്ങളോടുള്ള യുദ്ധമാണെന്ന്. ഈ ആ ജനൻ ടി വിയുടെ അവതാരകനെ തിരിച്ചു ചോദിക്കാൻ മറുപടി ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ചോദിക്കുക, എവിടെ എഴുതി വെച്ചിരിക്കുന്നേ? മനുഷ്യനോട് തന്നെയുള്ള മനുഷ്യന്റെ ഉള്ളിലെ തിന്മയുടെ അല്ലെങ്കിൽ ദോഷത്തിന്റെ വികാരങ്ങളോടുള്ള യുദ്ധത്തിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇന്നലെ രാത്രിയിലെ ജനൻ ടി വിയിൽ ഒരു മാന്യൻ ഒരു മാന്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ വെച്ച് കാച്ചിയേക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ളതായ വ്യാഖ്യാന ഫാക്ടറി കൊണ്ട് ഇവിടെ ആശാമ കയറി വരും. എവിടെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഖുറാനിൽ എവിടെയാണ് തിന്മയോടുള്ള യുദ്ധമാണ് മനുഷ്യന്റെ വികാര വിചാരങ്ങളിൽ ഉൾപ്പെടുന്ന തിന്മയോടുള്ള യുദ്ധത്തിനാണ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ആയത്ത് കാണിച്ചറിയുമാർ ഇവർക്ക് വെല്ലുവിളിക്കുന്നു. അനാവശ്യമായ വ്യാഖ്യാനം കൊണ്ട് ഇതിനകത്ത് കയറി വരുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. 22:78 പറയുന്നത് നിങ്ങൾ യുദ്ധം ചെയ്യാനാ പറയുന്നത്, അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇനി എൻസൈക്ലോപീഡിയ, ഇസ്ലാമിക് എൻസൈക്ലോപീഡിയെ കൊടുത്തിരിക്കുന്ന കേൾക്കണോ? ജിഹാദിനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, അള്ളാഹുവിനെതിരെയുള്ള സകല ശക്തികളോടുള്ള യുദ്ധമാണ് ജിഹാദ്. ഈ യുദ്ധം 4 വസ്തുക്കളിലാണ് നിർവഹിക്കപ്പെടുന്നത്. പ്രസാദോ, ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട്, കൈകൾ കൊണ്ട്, വാൾ കൊണ്ട്. കണ്ടോ യുദ്ധത്തിന് കൊടുത്തേക്കുന്നുണ്ടോ? ഇങ്ങനെ പച്ചയ്ക്ക് വെച്ച് എഴുതി വെച്ചിട്ട് ജിഹാദ് ഇല്ല. ജിഹാദ് ഞങ്ങള് ക്രൈസ്തവരെ, ഞങ്ങൾ ജിഹാദിനെ തെറ്റിദ്ധരിക്കുകയാണ്, നാട്ടുകാർ തെറ്റിദ്ധരിക്കുകയാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങളുടെ അള്ളാഹും മുഹമ്മദും കൂടെ ജിഹാദ് കിതാബിനകത്ത് എഴുതി വെച്ചിട്ടാ. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, നശിപ്പിക്കുക, കഴുത്തു വെട്ടുക. 100 ആയത് ഞാൻ ഇവിടുന്ന് വായിക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ നമ്മുടെ ഇസ്ലാം മത സുഹൃത്തുക്കൾ ഒന്നാമത് ചെയ്യേണ്ടത്, ആദ്യം പോയി മതപണ്ഡിതന്മാർ മദ്രസയെ വെച്ച് പഠിപ്പിച്ചതായ ആ പഠിപ്പീരുണ്ടല്ലോ, നിങ്ങൾ വെള്ളം തൊടാതെ വിളിക്കില്ല, അതങ്ങ് ഛർദിച്ചു കളഞ്ഞിട്ട് കാശ് കൊടുത്ത് പുസ്തകം മേടിക്കും, പുസ്തകം മേടിച്ചിട്ട് വായിക്കും, വായിച്ച് പഠിച്ചിട്ട് ചർച്ച ചെയ്യാനായിട്ട് പോകണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.